നമുക്കൊരു കോൾ ഉണ്ട്, കോൾ എടുത്ത് തുടങ്ങാം. ഹലോ 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 ആരാണ്? ഹലോ ഹലോ പറഞ്ഞോളൂ, ആരാണ്? എന്റെ പേര് ഞാൻ അലിയനൂർ സെന്ററിലെ ലതിക രാജേഷ്. ആരാണ്? ലതിക രാജേഷ്. ഓക്കെ ലതിക, ഡോക്ടർ ഉണ്ട് കേട്ടോ, ചോദിച്ചോളൂ. അതെ ഡോക്ടർ, ഇപ്പൊ 6 വർഷമായി കഴിഞ്ഞിട്ട് കുട്ടികളില്ല. അപ്പൊ ഞങ്ങൾ ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ. പിന്നെ എനിക്ക് ഇവരോട് ലൈംഗികം അങ്ങനെയുള്ള താല്പര്യമില്ല. ശരി, ഈ 6 വർഷമായിട്ട് നിങ്ങൾക്ക് ശരിക്കും ബന്ധപ്പെടാനൊന്നും പറ്റിയിട്ടില്ലേ ഇതുവരെ? അങ്ങനെയുണ്ട്, പക്ഷെ അതിനോട് പ്രത്യേകിച്ച് താല്പര്യം. എപ്പോഴും മുതലേ അങ്ങനെ? എത്ര കല്യാണം കല്യാണം കഴിഞ്ഞപ്പോ മുതലാണോ അതോ ഇപ്പോഴാണോ? കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള, അതാണ് അത്. ഇനിയിപ്പം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ള ആ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടോ? ശരി, അപ്പം വേണ്ടത് നല്ലൊരു കൗൺസിലിംഗ് വേണം ലതയ്ക്ക് കേട്ടോ. ഒരു നല്ല കൗൺസിലിംഗ് വേണം. പിന്നെ നമ്മള് ഈ നിങ്ങൾ ഒരു ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവാൻ മാത്രമല്ല, അത് എപ്പോഴും അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടുപ്പമാണത്. അതാ പറ അപ്പൊ അത് അങ്ങനെ കാണുക കേട്ടോ, അതൊരു സ്നേഹത്തിന്റെ അടുപ്പമായിട്ട് കാണുക. അപ്പൊ ഒരിക്കലും അതിനോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾ തമ്മിൽ ആ സ്നേഹം എന്നും നിലനിൽക്കണം. കുട്ടികൾ ഉണ്ടോ ഇല്ലെന്നുള്ളത് അതിൽ നിന്നുണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം. നമ്മുടെ രണ്ടുപേരുടെയും സ്നേഹത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് കുട്ടികള്. അത് നമുക്ക് ഉണ്ടാവുന്ന നല്ല ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ദൈവം തന്നിട്ടുള്ള നല്ല ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കരുതാം. അത് നമുക്ക് ലതികക്ക് ഈ മനസ്സിന്റെ ഒരു വിഷമങ്ങളുണ്ട്, മനസ്സിലുണ്ട്, പക്ഷെ മനസ്സിൽ വേറൊരു വിഷമം കിടക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഈ ചികിത്സയും ഇതും ഒക്കെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുണ്ടാവും. മനസ്സിലായില്ലേ? ഈ കുഞ്ഞുങ്ങൾ ഇനി ഉണ്ടാകണം, അത് ഉണ്ടാകാൻ വേണ്ടി ബന്ധപ്പെടണം എന്നൊക്കെ ഉള്ളത് അറിയാണ്ട് 6 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അതാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ഒരു ചെറിയ ഒരു ഫെഡപ്പ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ കാണും സ്ത്രീകളിൽ. അത് കൂടുതൽ എനിക്കൊരു അമ്മയാകാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു ഇത് കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആണുങ്ങൾക്ക് അത്ര പെട്ടെന്ന് അവർക്കത് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല, സ്ത്രീകളിൽ കൂടുതലായിട്ട് ഒരു അമ്മയാകാനുള്ള ആഗ്രഹം കൂടുതൽ സ്ത്രീക്കാണ് കേട്ടോ. അപ്പൊ അത് വിഷമിക്കൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട. ഒരു കൗൺസിലിംഗ് നേടുക, ഒരു അതായത് ഈ മാനസിക വിഷമം ഒന്ന് മാറ്റിവെക്കാനുള്ള ഒരു 4-5 സിറ്റിംഗ് മതിയാവും കേട്ടോ. ഒരു കൗൺസിലിംഗ് കിട്ടുകയാണെങ്കിൽ ലതിക നല്ല രീതിയിൽ ആ ഒരു മാനസികമായിട്ടുള്ള മാറ്റം വരാൻ പറ്റും. പിന്നെ ഹോർമോൺസ് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണൂ, ഹോർമോൺസ് ഒക്കെ ഒന്ന് ചെക്ക്. അതായിക്കോട്ടെ, അത് ചികിത്സിക്കുന്നുണ്ടല്ലോ, ചികിത്സിക്കുന്നുണ്ടല്ലോ അതിന്. അത് ശരിയായിക്കോട്ടെ. അതിന്റെ ഇടയിൽ ലതികയെ വന്നിട്ട് ഹോർമോൺസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യ്, താല്പര്യക്കുറവ് അല്ല ഹോർമോണിന്റെ കുറവ് കൊണ്ടാണോ എന്നുള്ളതും കൂടി നോക്കണം കേട്ടോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ മാനസികമായിട്ട് നല്ല ഒന്നിനും നമ്മൾ മാനസികമായിട്ട് തളരരുത് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടായിക്കോളും, അത് ദൈവം വരച്ച ദിവസം ഉണ്ടായിക്കോളും കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ അങ്ങ് പോയാ, അത് ഉണ്ടായിക്കോളും കേട്ടോ. ലതിക വിളിച്ചതിൽ സന്തോഷം. ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തൊട്ടൊരു 1 കൊല്ലം ആവുമ്പോഴത്തേക്കും കുട്ടികൾ ആയില്ലേ ആയില്ലേ എന്ന് ചോദിക്കുന്നതാണ് ഇതിനൊക്കെ പ്രശ്നം. ഇപ്പം ഈ ഈ കുട്ടിക്ക് പറഞ്ഞ ഇത് ഫ്രസ്ട്രേഷൻ ആണ് ശരിക്കും. എന്ന് വെച്ചാല് ആദ്യത്തെ ഒരു 1-2 വർഷമൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാരും പിടിച്ചു നിൽക്കും. എന്ന് വെച്ചാല് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അത് ഇന്ന് ഇതിനൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ പിടിച്ചു നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞു തുടങ്ങുമ്പം ആളുകൾ ഇപ്പം നമ്മളെ നമുക്കല്ല ചുറ്റാകെ ഉള്ളവര് രണ്ട് കുടുംബത്തിലുമുള്ളവര് ഇതുവരെ വിശേഷമായില്ലേ, ഇതുവരെ വിശേഷം. ഇപ്പം നിങ്ങളെ കൂടെ കല്യാണം കഴിച്ചത് അവർക്ക് ഒരു കുട്ടിയായല്ലോ, അത് ഇവർക്ക് കുട്ടിയായല്ലോ എന്ന് പറയുമ്പം നമ്മൾ എന്തോ രീതിയില് നമ്മള് പോരാത്തവരാണ്, നമ്മളെ കൊണ്ട് പറ്റാത്തതാണ് എന്ന് ആണിനും പെണ്ണിനും തോന്നി തുടങ്ങും. പിന്നെ ഈ ബന്ധപ്പെടലും ഇതും ഒക്കെ ഒരു മെക്കാനിക്കലായി തുടങ്ങും. എന്ന് വെച്ചാല് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു അതിന് പിന്നെ ഒരു സ്നേഹത്തിന്റെ ഒരു വേർഷൻ അല്ല, അത് പിന്നെ ഒരു അതിന് അത് അത് ഈ പറഞ്ഞ പോലെ ഒരു എന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ഒരു സംഭവമായി മാറും.
ഈ ബന്ധപ്പെടലും കോൺടാക്റ്റും ഒക്കെ. അതെന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ഉണ്ടാവുക, അതിനുവേണ്ടി ഇന്നന്നെ ദിവസം ഡോക്ടറെ കുറിച്ച് വരും, അന്നന്നെ ദിവസം. ഒരിക്കലും ഞാൻ വന്ധ്യതയും കൂടെ ചികിത്സിക്കുന്ന ആളാണ്, ഞാൻ ഒരിക്കലും അവർക്ക് വന്നിട്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം എന്നൊന്നും കുറിച്ചു കൊടുക്കാറേയില്ല. എന്നുവെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതാ സ്ത്രീ പുരുഷനിൽ. നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാം, ഒന്നായിട്ട് കഴിയാം, കൂടുതലും സാധ്യത ഇന്നന്ന ദിവസങ്ങളിലാണ് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതല്ലാതെ നമ്മൾ ദിവസം വരച്ചു കൊടുക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയ, അപ്പം അവർക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ, അയ്യോ നമ്മൾ ഇതിന് വേണ്ടി ഒരു കുഞ്ഞിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ അഞ്ചാറ്. ഡോക്ടർ പറഞ്ഞത് വളരെ നല്ലൊരു പോയിന്റ് ആണ്, കാരണം വന്ധ്യതയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു കൗൺസിലിംഗിന്റെ കൂടെ വരും. പക്ഷെ അത് മിക്കവാറും ഉണ്ടാവാറില്ല. ഇപ്പൊ എന്റെ ഇതിലൊക്കെ ഞാൻ നല്ല ഒരു കൗൺസിലേഴ്സിനെ കിട്ടാനും പാടാം. ഈ വന്ധ്യതയുടെ കൂടെ തന്നെ വേണ്ടതാണോ കൗൺസിലിംഗ്? കൗൺസിലിംഗ് വേണം. ഒരു കൗൺസിലർ നമ്മളെ കൂടെ എപ്പോഴും വേണം എന്നാണ്. ആദ്യം കൗൺസിലിംഗ് കഴിഞ്ഞിട്ടാണോ ചികിത്സ തുടങ്ങുന്നത്? നമ്മൾ ആദ്യം ദേഹപരമായിട്ട്, അതായത് ആരോഗ്യപരമായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കും. എന്നാൽ അത് നോക്കിയിട്ട് അതിൻ്റെ ബേസിക് നോക്കിയിട്ട് പിന്നെ അവർക്ക് ഈ കൗൺസിലിംഗ് ഏത് തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് അവർക്ക് വേണ്ടതെന്നുള്ളത് പിന്നെയാണ് കൗൺസിലറെ നമ്മൾ വിടുന്നത്. അപ്പം ഏത് തരം കൗൺസിലിംഗ് വേണമെന്നുള്ളത് പറഞ്ഞാണ് നമ്മൾ കൗൺസിലർ. ഡോക്ടർ പറഞ്ഞതുപോലെ വന്ധ്യതയ്ക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ കൗൺസിലിംഗും വേണ്ടതാണ്. കാരണം നമ്മുടെ മാനസിക അവസ്ഥയാണ് ആ സമയത്ത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ആ ഒരു ചികിത്സ മാത്രം പോരാ, കുറെ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ, അതോടൊപ്പം മനസ്സിന്റെ അവസ്ഥ കൂടി നോർമലായിട്ട് വേണം ഇതിനൊക്കെ ചികിത്സ എന്നാണ് ഡോക്ടർ പറയുന്നത്. മനസ്സാണ് ഏറ്റവും വലുത്. അതെ, ദേഹത്തിനെക്കാട്ടി. അതെ അതെ. എന്തായാലും ഇത്തരം മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം ഞങ്ങളെ അറിയിക്കാം, നമുക്ക് സംസാരിക്കാം.